ഹാലലൂയ. ഞാനിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ രേഖയിൽ നിന്നാണ്. വിശുദ്ധ ലൂക്കായുടെ രേഖയിൽ നമ്മൾ വായിക്കുന്ന എന്നെ പടിപ്പുര അച്ഛന പി ഒ സിവായുള്ള വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ആ ചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം. നമ്മളൊരു എന്താ പറയണ്ടേ, ഒരു ഇന്ന് പകൽക്കാലം നമുക്കൊരു 45 മിനിറ്റ് വചനം കേൾക്കാം. അതിനുശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ വചനം ഈ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് ചിന്തിച്ചു വരുന്ന ചിന്തയോട് ബന്ധപ്പെട്ടുള്ള വചനമാണ്. സഹനം, ചേർന്നൊന്ന് പറഞ്ഞേ സഹനശീലം. ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞേ സഹനം, സഹനശീലം. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശു നമുക്ക് വേണ്ടി സകലവും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ജീവിതത്തെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. അതെന്താണ് വചനം പറയുന്നത്? അതാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം. 14-ാം അധ്യായം എല്ലാവരും എടുത്താട്ടെ. 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് ദയവായി ശ്രദ്ധിക്കൂ. സ്വന്തം കുരിശ് വഹിക്കാതെ, സ്വന്തം കുരിശ് വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന്, എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയില്ല, എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഈ വാക്യം വളരെ ചിന്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ എഴുതേണ്ട ഒരു വാക്യമാണ്. ഇവിടെ ഈ വാക്യത്തിൽ ലൂക്കോസ് എന്ന വിശുദ്ധ എഴുത്തുകാരൻ വിശദീകരിക്കുന്നത്, നിങ്ങൾക്കറിയാം ജാതികളുടെ ഇടയിൽ നിന്ന് ഒരൊറ്റയാളെ സുവിശേഷം എഴുതിയിട്ടുള്ളൂ, അത് വിശുദ്ധ ലൂക്കോസാണ്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷവും എഴുതി അപ്പസ്തോല പ്രവൃത്തിയും എഴുതി. പൗലോസിൻ്റെ സന്ത സഹചാരിയായിരുന്ന, ഡോക്ടറായിരുന്ന, വിജാതീയനായിരുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷമാണ്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് 14-ാം അധ്യായത്തിൽ നമ്മൾ യേശു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ശ്രദ്ധിക്കുന്നത്. ഞാൻ പി ഒ സി ബൈബിളിലെ വാക്യം വായിച്ചാൽ നിങ്ങൾക്കത് പിന്നെയും മനസ്സിലാവും. ആ ബൈബിൾ ഫോളോ ചെയ്യുന്നവർക്ക്, തൻ്റെ കുരിശെടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇതൊരു ഇൻ്റർ ഡിനോമിനേഷണൽ കൂട്ടായ്മ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പി ഒ സി ബൈബിളും അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളും എപ്പോഴും വായിച്ചുകൊണ്ട് അത് രണ്ടും കൂടെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാട്ട്. ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചു. ആ സ്വന്തം കുരിശ് വഹിക്കാതെ, സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്ന. അപ്പം ഈ പറഞ്ഞ പദം എന്നോട് ചേർന്നൊന്ന് കരമുയർത്തി ഒന്ന് പറയാമോ? സ്വന്തം കുരിശ് വഹിക്കുക. ഉറക്കെ ഒന്ന് പറഞ്ഞ് സ്വന്തം കുരിശ് വഹിക്കുക. അപ്പൊ യേശുവിന്റെ കുരിശ് വഹിക്കുക എന്നല്ല ഇവിടെ പറയുന്നത്. യേശുവിന്റെ കുരിശ് യേശുവിന് വഹിക്കേണ്ടതാണ്. എന്നാൽ സ്വന്തം കുരിശ് വഹിച്ചും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അപ്പൊ വചനം ഉറപ്പ് തരുന്നു, സ്വന്തം കുരിശ് വഹിക്കണം. ഹല്ലേലൂയ. എന്നാ ഇവിടെ പറയുന്ന ഈ സ്വന്തം കുരിശ്? തൊട്ടുമേളത്തെ വാക്യത്തിലോട്ട് വാ, 26-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 25 മുതൽ വായിക്കണം. 25-26 വാക്യങ്ങളാണ്. സ്വന്തം പിതാവിനെയും, സ്വന്തം പിതാവിനെയും, മാതാവിനെയും, മാതാവിനെയും, ഭാര്യയെയും, ഭാര്യയെയും, മക്കളെയും, മക്കളെയും, സഹോദരന്മാരെ, സഹോദരന്മാരെയും, സഹോദരിമാരെ, സഹോദരിമാരെയും എന്നല്ല, എന്നല്ല, സ്വജീവനെ തന്നെയും, സ്വജീവനെ തന്നെയും വെറുക്കാതെ, വെറുക്കാതെ എന്റെ അടുത്തു വരുന്ന ആർക്കും, എന്റെ അടുത്തു വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കില്ല, ശിഷ്യനായിരിക്കുവാൻ സാധിക്കില്ല. ഇത് കർത്താവ് പറയുന്നത് വളരെ നിർണായകമായ ഒരു സമയത്താണ്, ഏറ്റവും വിശിഷ്ടമായ ഒരു സമയത്താണ്. ഇത് അപ്പം തിന്നാൻ അടുത്തു വന്ന വലിയ പുരുഷാരത്തോടെ യേശു പറയുന്ന വാക്കാണ്. പക്ഷെങ്കിൽ അവരുടെ അടുക്കിൽ നിന്ന് കുറച്ചുകൂടെ അടുത്ത് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നവരോട് കർത്താവ് പറയുന്ന ഒരു പദമായിട്ട് വേണം നമ്മൾ ഈ പദത്തെ അനുമാനിക്കാൻ. കാരണം 25-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ വലിയൊരു പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ ഉണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ. എന്നാൽ പുരുഷാരത്തിന് ഇടയിൽ നിന്നുകൊണ്ട് വളരെ വ്യത്യസ്തമായൊരു പദം യേശു അവരോട് സംസാരിക്കുകയാണ്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തൻ്റെ കുരിശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കണം. അപ്പോൾ കർത്താവേ, അങ്ങയുടെ കുരിശ് വഹിച്ചാൽ പോരെ? അങ്ങയുടെ കുരിശ് വഹിക്കുക എന്നത് ഞങ്ങൾക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഞങ്ങളുടെ കുരിശ് ഞങ്ങളെടുക്കണോ?
ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറഞ്ഞ് യേശുവിൻ്റെ കുരിശെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, നിങ്ങളുടെ എൻ്റെയും കുരിശെടുക്കാനാണ് വലിയ പ്രയാസമുള്ളത്. അപ്പോൾ എന്നതാ നമ്മുടെ കുരിശ്? നമ്മുടെ കുരിശ് എന്നിവിടെ വിശേഷിപ്പിക്കുന്നതാണ്, കുരിശാകാൻ സാധ്യതയുള്ളതാണ് മേളി പറയുന്നവയെല്ലാം. ചിലപ്പോൾ അപ്പനാകാം, ചിലപ്പോൾ അമ്മയാകാം. ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ ഭാര്യയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14:26-26 അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, സ്വന്ത ജീവൻ, ഹല്ലേലൂയ, ഇതൊക്കെയാണ് കുരിശെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതിനെ കുരിശാക്കുന്നതാണ് അനുഗമനം. ഹല്ലേലൂയ. അതിനെ പകയ്ക്കുന്നതാണ് അനുഗമനം. ഹല്ലേലൂയ. അപ്പം അതിനെ എന്തിനാണ് പകയ്ക്കുന്നത്? അതുവരെ ഏറ്റവും പ്രിയമായവയാണ് അവയെല്ലാം. ഏതാണ്? അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, വീട്, നിലം, ഇതെല്ലാം അതുവരെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിലും പ്രധാനപ്പെട്ടതായി ഒന്നിനെ കാണുകയാണ്. അതിലും പ്രധാനപ്പെട്ടത് എന്താണ്? യേശുവാണ്. യേശു എന്ന വലിയ പ്രാധാന്യം അർഹിക്കുന്നതിനെ കണ്ടതോടുകൂടെ മറ്റുള്ളതിൻ്റെ പ്രാധാന്യം മങ്ങുകയാണ്. ഇവിടെ ഈ പറഞ്ഞവയെല്ലാം എളുപ്പമായി നമുക്ക് തോന്നും. ഏതൊക്കെയാ? അപ്പൻ, അമ്മ, അതൊക്കെ വളരെ എളുപ്പമാണ് ഈ കാലഘട്ടത്തിൽ, അല്ലേ? അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുക, അപ്പനെ അമ്മയെ പകയ്ക്കുക, കേൾക്കാനിരിക്കുക വൃദ്ധമന്ദിരത്തിൽ കൊണ്ടയാക്ക, അല്ലേ? കേൾക്കാനിരിക്കുക വൃദ്ധമന്ദിരത്തെ കൊണ്ടാക്കാൻ, അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ. അപ്പം സഹോദരനെ സഹോദരിയായിട്ട് വഴക്കുണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ അവിടെ കൊണ്ടും തീരുന്നില്ല. അപ്പൻ, അമ്മ, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഏറ്റവും അവസാനം സ്വയത്തിലേക്ക് വന്നിട്ട് പറയുക, സ്വന്തം ജീവനെ കൂടെ ത്യജിച്ച് കളയാത്തവന്. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അനുഗമനത്തിൻ്റെ പാതയിൽ യേശു നമ്മെ വിളിക്കുന്നത് ഒരു സ്വയത്യാഗത്തിൻ്റെ സമർപ്പണത്തിലേക്കാണ്, സ്വയത്യാഗത്തിൻ്റെ സഹനത്തിലേക്കാണ്. എന്നിട്ടാണ് യേശു പറയുന്നത്, അപ്പോൾ ഇതിനെ ത്യജിച്ചാൽ, അല്ലെ, ഇതിനെ തിരസ്കരിച്ചാൽ, ഇതിനെ സ്വയസമ്മതനായി ഉപേക്ഷിച്ചാൽ, തിരസ്കരണം നടത്തിയാൽ, ഈ എന്തെല്ലാം കിരീടമായിരുന്നോ അതെല്ലാം കുരിശായി മാറും. യേശുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി, അപ്പനോട്, അപ്പനേക്കാൾ വലുതെനിക്ക് യേശുവാണെന്ന് പറഞ്ഞാൽ അപ്പൻ തീർച്ചയായിട്ടും കുരിശായി മാറും. അമ്മയേക്കാൾ വലുതെനിക്ക് യേശുവാണെന്ന് പറഞ്ഞാൽ അമ്മ തീർച്ചയായിട്ടും കുരിശായി മാറും. സഹോദരനേക്കാൾ വലുതെനിക്ക് യേശുവാണെന്ന് പറഞ്ഞാൽ ഏതിനെയെല്ലാം യേശുവിനെ വലുതായി, യേശുവിനേക്കാൾ വലുതായി നാം കാണുന്നോ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ കുരിശായി മാറും. എന്നാൽ ഇവിടെ യേശു തൊട്ടടുത്ത വാക്യത്തിൽ പറയുക, ആ കുരിശെടുത്തും കൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. അതാ നമ്മളെ വാക്യത്തിൽ കാണുന്നത്. ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ ആ താഴത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു. തൻ്റെ കുരിശെടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന്. ഹല്ലേലൂയ. അപ്പം ഞാൻ എടുക്കേണ്ടിയ ഒരു കുരിശുണ്ട്, അതാണ് സഹനം. കുരിശ് കിരീടമായി മാറും, എന്നാൽ കുരിശിനും കിരീടത്തിനും ഇടയിലുള്ള യാത്രയാണ് സഹനം, അഥവാ ലോങ് സഫറിങ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കാലിടറി പട്ടുപോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നതാ ക്രിസ്തീയ ജീവിതം എന്നറിയാമോ? യേശുവിനെ സ്വീകരിച്ചപ്പോൾ യേശുവിനേക്കാൾ വലുതായി എൻ്റെ മുമ്പിൽ വന്നവയെല്ലാം കുരിശാകുമെന്ന് അറിഞ്ഞിട്ടും. ഹല്ലേലൂയ. അത് ഇഷ്ടങ്ങളാകട്ടെ, അത് സ്വയാസ്തിക്യമാവട്ടെ, അത് സ്വന്തം ബന്ധങ്ങളാകട്ടെ, എന്തെല്ലാമായിരുന്നാലും ഇവയെല്ലാം കുരിശായാലും എനിക്ക് യേശുവിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല എന്ന ഉറച്ച തീരുമാനം. ഒന്ന് ചേർന്ന് പറഞ്ഞു, എനിക്ക് യേശുവിനേക്കാൾ വലുതായിട്ട് ഭർത്താവ് ഉപേക്ഷിച്ചാലും, ഭാര്യ ഉപേക്ഷിച്ചാലും, വീട്ടുകാരുപേക്ഷിച്ചാലും, നാട്ടുകാരുപേക്ഷിച്ചാലും, ആര് തന്നെ ഉപേക്ഷണം എങ്ങനെ തന്നെ നടത്തിയാലും, ഈ യേശുവിനേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല എന്ന് ഏറ്റെടുത്ത് നാം പറയുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, നാം ഉപേക്ഷിച്ചവയെല്ലാം നമുക്ക് കുരിശായി തന്നെ മാറും. എന്നാൽ കർത്താവ് പറയുക, ആ കുരിശ് ഉപേക്ഷിക്കണ്ട, അതെടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനാണ് ാൻ കഴിയുകയില്ല. അപ്പൊ യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത് കുരിശില്ലാത്തതല്ല, അവനവന്റെ കുരിശെടുത്തുകൊണ്ട് അവനവൻ യേശുവിനെ അനുഗമിക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ. യേശുവിന്റെ കുരിശ് യേശു സഹിച്ചു, പൗലോസിന്റെ കുരിശ് വിശുദ്ധ പൗലോസിന്റെ കുരിശ് വിശുദ്ധ പൗലോസ് സഹിച്ചു.
വിശ്വസിച്ചു. വിശുദ്ധ പത്രോസിലേക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുരിശുകൾ ഓരോന്നും സഹനത്തിന്റെ പടികളായി പൗലോസിലേക്കും പത്രോസിലേക്കും ഏറ്റെടുത്തു. ആദിമ സഭയിൽ അവർക്ക് ഉണ്ടായിരുന്ന കഷ്ടങ്ങൾ അവരുടെ യേശുവിനെ പ്രതിയുള്ള സുവിശേഷത്തെ പ്രതിയുള്ള കഷ്ടങ്ങളായിട്ട് അവർ ക്ഷമയോടെ സഹിച്ചു. നെഞ്ചോട് ചേർത്ത് വെച്ചത് ഏറ്റെടുത്തു. അവർ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി. അവർ മാറിപ്പോകാൻ പോലും പ്രാർത്ഥിച്ചില്ല. മാറിപ്പോകാൻ പ്രാർത്ഥിക്കേണ്ട വേറെ കാര്യങ്ങളാണ്. എന്നാൽ കുരിശിനെ കിരീടമാക്കി മാറ്റുന്നത് ഈ അനുഗമനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ഏതെല്ലാം കാര്യങ്ങൾ കുരിശാണോ അവയെല്ലാം ദൈവം കിരീടങ്ങളാക്കി തരും. പക്ഷെ കുരിശിനും കിരീടത്തിനും ഇടയിലുള്ള ഒരു സഹനത്തിന്റെ യാത്രയുണ്ട്. ആ യാത്രയിൽ എന്തെന്നില്ലാത്ത ഒരു പരിശീലനം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കും. ആ പരിശീലനമാണ് നമ്മളെ കൊള്ളാവുന്നവരായി പുറത്തെടുക്കുന്നത്. കരമടിച്ച യേശുവിൻ ആരാധന. ഇന്ന് ആ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ആവർത്തിച്ചു പറയാം, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. എന്റെ വിഷയത്തിൽ എന്നെ ദൈവത്തെ കാണാത്തത് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം എന്റെ പേര് മറന്ന് ഇങ്ങോട്ട് നോക്കി, ദൈവം എന്റെ പേര് മറന്നുപോയി എന്ന് പോലും സങ്കല്പിക്കരുത്. ഇല്ലില്ല, ദൈവം മറന്നിട്ടില്ല, ദൈവം ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം വിട്ടുകളഞ്ഞതുമല്ല. ഈ കുരിശ് നീ എടുത്ത് പരിശീലിപ്പിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ കുരിശ് എന്റെ പരിശീലനം, അതാ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ചേർന്ന് പറഞ്ഞ് എന്റെ കുരിശ്, ഉറക്കെ പറ എന്റെ കുരിശ് എനിക്ക് കിട്ടുന്ന പരിശീലനം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ എന്റെ കുരിശ് വേറെ ആരുടെയും തോളിലോട്ട് വെച്ചു കൊടുക്കരുത്. ഞാൻ സ്വയസമ്മതനായി എന്റെ കുരിശ് എടുക്കാൻ തയ്യാറാകണം. അതാ ഇവിടെ പറയുന്നത്, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, 27-ാമത്തെ വാക്യം, തന്റെ കുരിശ് എടുത്തുകൊണ്ട്. ഓ ഹല്ലേലൂയ. Who so bear his cross and come after me cannot be my disciple. Hallelujah. If you are not denying yourself, and if you are not taking your cross, and if you are not following me, then you cannot be my disciple. Hallelujah. Appo kurishe edukkuka ennu parayunnathu onnamatha padiyanengil kurishe eduthukondu yeshuvine anugamikkuka ennathaanu randamatha padi. Hallelujah. Appo ee aadyatha padi ende thalayil oru kurishu vannu, ayyo ini chavannalle pattu ennu parayunnatha. Randamathathu ee kurishu tholil irikkumbolum anugamanathinte പാതയില് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഹല്ലേലൂയ. അവിടെയാ ഇതെനിക്കുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ ദൈവത്തോട് ഒരു പെറുപെറുപ്പും ഇല്ല അനുഗമനത്തിന്റെ പാതയില്. ഹല്ലേലൂയ. ഈ കുരിശന്റെ തോളിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുഖത്ത് ഒരു മ്ലാനതയില്ല, മുഖത്തൊരു വിചാരമില്ല, മുഖത്ത് ഒരു സന്ദേഹമില്ല, ഒരു സന്താപമില്ല, സന്തോഷമേ ഉള്ളൂ, ആനന്ദമേ ഉള്ളൂ അനുഗമനത്തിന്റെ പാതയില്. അതാണ് ഇവിടെ പറയുന്ന സഹനത്തിന്റെ യാത്ര. അപ്പം എല്ലാവർക്കും ഈ സഹനത്തിന്റെ യാത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയൂ, നിങ്ങൾ ഒരു വിശ്വാസവീരന്റെ പട്ടികയിലേക്ക് ഉയർത്തപ്പെടാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണോ, നിങ്ങൾക്ക് സഹനത്തിന്റെ പാതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളൊരു കേവലം അപ്പം തിന്ന് അരങ്ങൊഴിയുന്ന കേവലം ഒരു വിശ്വാസിയുടെ ലെവലിലാണോ, നിങ്ങൾക്ക് അപ്പവും മീനും തിന്ന് യാത്രയപ്പ് നൽകി കർത്താവ് വിടാൻ തയ്യാറാ. എന്നാൽ തിരിഞ്ഞു നിന്ന് ശിഷ്യന്മാരോട് ഒരുപടി കൂടെ കയറി യേശു മറുപടി പറയുന്നു, അപ്പം തിന്ന് എന്റെ പിന്നാലെ വരുന്നവരോട് പറയാത്ത ചിലത് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതെന്നാ ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ്, ലെറ്റ് ഹിം ടേക്ക് ഹിസ് ക്രോസ്, അവൻ അവന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ, ഏതെല്ലാം കുരിശുകള് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സഹനത്തിനായിട്ട് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. അത് ചിലപ്പോ ഞാൻ 3 പ്രാവശ്യമായ എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല, അയ്യോ ഇങ്ങനെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വ്യക്തിയാണ്, ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി അതെനിക്ക് കിട്ടിയില്ല, ഞാൻ ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി ഏതെൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടില്ല, എൻ്റെ സ്നേഹിതർക്കെല്ലാം കിട്ടി എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഭാരത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു, ഞാൻ ഈ ദുഃഖത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു, എന്ത് തന്നെ ആയിരുന്നോട്ടെ കടന്നു പോകേണ്ടി വന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ, ഇന്ന് അതിനെ മുഴുവൻ നോക്കി ഒറ്റ സ്വരത്തിൽ ഉറപ്പിച്ചു പറ, ഈ കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ ഞാൻ അനുഗമിക്കും. ആമേൻ.
ഒന്ന് പറഞ്ഞു, ഈ കുരിശെടുത്തും കൊണ്ട്. ഈ കുരിശെടുത്തുകൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നം എന്നാ അറിയോ? കുരിശ് വരുന്ന ഉടനെ അനുഗമനം നിർത്തും. ഹല്ലേലൂയ. കുരിശ് വരുന്ന ഉടനെ അനുഗമനം നിർത്തും. പക്ഷെ കർത്താവ് പറയുക, കുരിശെടുത്തും കൊണ്ട്. ഓ, ഒന്ന് പറഞ്ഞു, കുരിശ് എടുത്തും കൊണ്ട്. വല്ലോരെ എടുപ്പിച്ചും കൊണ്ടല്ല, വല്ലോരെ എടുപ്പിച്ചും കൊണ്ടല്ല, എൻ്റെ കുരിശ് ഞാൻ എടുത്തും കൊണ്ട്. അപ്പൊ കർത്താവേ, അങ്ങ് ഇന്ന് ഞാൻ കുരിശ് ചുമക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങ് എൻ്റെ കുരിശിനെ കിരീടമാക്കി തരുമെന്ന് അറിഞ്ഞിട്ടാണല്ലോ, അങ്ങനെ ഒരു മെസ്സേജ് കേൾക്കാനാണല്ലോ ഞാൻ വന്നത്. ഹല്ലേലൂയ. അതേ മോനെ, നിന്റെ കുരിശിനെ ഞാൻ കിരീടമാക്കി തരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനിടയിൽ നിനക്കൊരു പരിശീലനം എനിക്ക് തരുവാൻ ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞ്. അപ്പൊ പ്രാർത്ഥന കൊണ്ട് ഈ കുരിശിനെ മാറ്റാൻ കഴിയുമോ? അതാണ് നമ്മൾ ഇന്നലെ കേട്ടത്. സാക്ഷാൽ യേശു പ്രാർത്ഥിച്ചിട്ട് തൻ്റെ ജീവിതത്തിലുള്ള കുരിശ് മാറിപ്പോയില്ല. കേട്ടോ കേട്ടോ കേട്ടോ, ഒന്നുകൂടെ പറയാം. സാക്ഷാൽ യേശു പ്രാർത്ഥിച്ചിട്ട് തൻ്റെ ജീവിതത്തിലുള്ള കുരിശ് മാറിപ്പോയില്ല. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, ഇതെനിക്ക് അസഹനീയമാണെന്ന് സാക്ഷാൽ യേശു പ്രാർത്ഥിച്ചിട്ട് പുത്രനായിക്കൊണ്ടും തന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവൻ്റെ അടുക്കൽ നിന്ന് ഉറച്ച നിലവിളിയോടെ നിലവിളിച്ചിട്ടും, ഹല്ലേലൂയ, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചില്ല. ഹല്ലേലൂയ, ഉത്തരം ലഭിച്ചില്ല. യേശു പ്രാർത്ഥിച്ചു, ഈ കുരിശൊന്ന് മാറ്റി തരണേ. യേശുവിന് ഉത്തരം കിട്ടിയില്ല. യേശു കുരിശിന്റെ സഹനത്തിലൂടെ കടന്നു പോകാൻ ഇട വന്നു. പക്ഷേ നാം പിന്നീട് കണ്ടത്, മഹിമയുടെ വലത്തുഭാഗത്ത് ഏറ്റവും മഹത്വപൂർണനായി യേശു അവരോധിക്കപ്പെട്ടതാണ്. ഓ, കരമടിച്ച യേശുവിന് ആരാധനം. ഇവിടെയാണ് 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 ഇവിടെ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം നമ്മൾ അറിയുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു പരിശീലിപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇവിടെ നിന്നല്ല എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾ ഉറച്ചു നിൽക്കും. എന്നാൽ പരിശീലനം ലഭിച്ചിട്ടില്ലാതെ നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്വത്തിൽ നേതൃത്വ നിരയിലേക്ക് വന്നവനാണെങ്കിൽ ഒരു ചെറിയ തട്ട് കിട്ടിയാൽ നിങ്ങൾ വീണുപോകും. എന്നാൽ വിമർശിക്കപ്പെട്ട്, ഉടക്കപ്പെട്ട്, തകർക്കപ്പെട്ട്, ആക്ഷേപിക്കപ്പെട്ട്, ഓ ഹല്ലേലൂയ, അടിച്ചമർത്തപ്പെട്ട്, തകർന്ന്, ഉടഞ്ഞ്, തളർന്ന്, തലചായ്ച്ച് നിങ്ങൾ കയറി വന്നവനാണെങ്കിൽ നാളെയുടെ പ്രശ്നങ്ങളെ നിങ്ങൾ പുഞ്ചിരിച്ച് കാട്ടിയിട്ട് പറയും, ഇതിലും വലുത് കഴിഞ്ഞ് കയറി വന്നതാ. ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ട് കയറി വന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ട് കയറി വന്നവർക്കായി ഞാൻ ദൈവത്തിന്. അങ്ങനെയുള്ള ചിലര് ഇന്നിവിടെ ഇരിപ്പുണ്ട്. ഇല്ല എങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയില്ല. ബ്രദർ, ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ട ആരെയെങ്കിലും കാണുമ്പോൾ ചേർത്ത് പിടിക്കാൻ തോന്നുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. ബ്രദർ, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉപേക്ഷിക്കപ്പെടുന്ന ആരെയെങ്കിലും കണ്ട വണ്ടി പിടിച്ച് അവൻ്റെ അടുക്കൽ ചെല്ലും അല്ലേ? ഹല്ലേലൂയ. ബ്രദർ, ഞാൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആരുടെയെങ്കിലും നേരെ വിമർശിക്കാൻ നാവ് പൊങ്ങുമ്പോഴേ അതിൻ്റെ വേദന നിനക്കറിയാമല്ലേ? ബ്രദർ, ഞാൻ ചങ്കുപൊട്ടി നിലത്ത് കടന്ന് ഉരുണ്ടിട്ടുണ്ട്. ഇന്ന് ഉരുളുന്നവൻ ഉരുളാൻ തുടങ്ങുന്നതിന് മുമ്പേ അവനെ പൊക്കിയെടുക്കാൻ നിന്റെ കൈ നീളും അല്ലേ? കാരണം നീ പരിശീലിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാ വചനം പറയുന്നത്, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കിയ ജീവന്റെ കിരീടം പ്രാപിക്കും. ആര് പ്രാപിക്കും? സഹിക്കുന്നവൻ പ്രാപിക്കും. ആര് വാഴും? സഹിക്കുന്നവൻ വാഴും. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഓ, ഒന്ന് കരമടിച്ച് ഒന്ന് കർത്താവിന്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പൊ കൂടെ വാഴാനായിട്ട് ആരാ നിൽക്കുന്നേ? കർത്താവാ കൂടെ വാഴാ. എൻ്റെയും നിങ്ങളുടെയും കൂടെ വാഴാനായിട്ട് നിൽക്കുന്ന ആരാ? കർത്താവാ കൂടെ വാഴാനായിട്ട് നിൽക്കുന്നേ. ഇന്ന് ആ കർത്താവിനോട് ചേർന്ന് എത്ര പേര് പറയും ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഇന്നുള്ള ഒരു കാര്യത്തിലും എനിക്ക് പിറുപിറുപ്പില്ല, സന്ദേഹമില്ല. തൻ്റെ ഇടത്തോടെ ആ കുരിശെടുത്ത് തോളയിലോട്ടും വെച്ചുകൊണ്ട് കർത്താവിനെ ഞാൻ അനുഗമിക്കുക. ദൈ ക്രോസ് ബിഫോർ മീ ആൻഡ് മൈ ക്രോസ് ഈസ് അപ്പോൺ മീ. എൻ്റെ അവൻ്റെ കുരിശ് എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ കുരിശ് എൻ്റെ തോളിലുണ്ട്. ഹല്ലേലൂയ. കുരിശെടുത്തവൻ്റെ പിന്നാലെ കുരിശെടുത്തുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. കുരിശെടുത്തവൻ കിരീടധാരിയായെങ്കിൽ അവനെ പോലെ ഞാനും കിരീടധാരിയായി അതീവ മഹത്വത്തിലേക്കാണ് ഈ യാത്ര. ഹല്ലേലൂയ. അപ്പൊ അല്പകാലത്തേക്കുള്ള
ഞൊടി നേരത്തേക്കുള്ള ആ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന് കാരണമാകുന്നു എന്നറിഞ്ഞ് കഷ്ടത്തിൽ പ്രശംസിക്കുകയും ഉപദ്രവത്തിൽ സന്തോഷിക്കുകയും ആക്ഷേപത്തിൽ ആഘോഷിക്കുകയും ചെയ്യാൻ കഴിയണമെങ്കിൽ ഇത് നമ്മുടെ ഹൃദയത്തിൽ വീഴണം. ഇല്ല എങ്കിൽ എന്നെയും കേൾക്കുന്ന ഉടനെ തൊട്ടാവാടിയെ പോലെ ആടി ഉലഞ്ഞ് കരിഞ്ഞുണങ്ങി തകർന്നുടഞ്ഞ് തളർന്ന് തലചായ്ച്ച് തീർന്നു പോകാനിട വരും. ഹല്ലേലൂയാ. എന്നാൽ ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ട നിങ്ങൾ മുമ്പിൽ വരുന്നതെങ്കിൽ തൊട്ടാലെന്നല്ല തട്ടിയാലും നിങ്ങൾ വാടത്തില്ല. ഹല്ലേലൂയാ. എന്നാ കേട്ടാലും എന്നാ കണ്ടാലും നിങ്ങൾ വാടുകയില്ല. കാരണം ഒത്തിരി വാടൽ കഴിഞ്ഞ് നിങ്ങൾ വിടർന്നതാ. ഒരുപാട് വാടൽ കഴിഞ്ഞ് നിങ്ങൾ വിടർന്നതാ. ഇതിനപ്പുറത്തൊന്നും ഇനി സഹിക്കാൻ ബാക്കിയില്ല. ഇങ്ങനെയുള്ള ചിലതിനെ ഈ തലമുറ ദൈവത്തിന് വേണം. ഇങ്ങനെയുള്ള ചിലതിനെ ഈ തലമുറ ദൈവത്തിന് വേണം. അതാ വചനം പറയുന്നത്, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ ഇപ്പോൾ ഉള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊന്നിനും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വേണ്ടിയവർ സ്വീകരിച്ചു. ഈ വചനം ഇന്ന് ജീവനായിട്ട് ഓരോ വ്യക്തികളുടെ മേലും കയറുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഇന്നിന്റെ വേദനയെ ആഘോഷമാക്കി തീർക്ക്. ഇന്നിന്റെ പരാജയത്തെ ആഘോഷമാക്കി തീർക്ക്. ഇന്നിന്റെ വിമർശനത്തെ ആഘോഷമാക്കി തീർക്ക്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറ. അവിടെയാ 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 ഏറ്റവും പുറകിലിരിക്കുന്ന ആൾ വരെ ഉച്ചസ്വരത്തിൽ ഒരുമിച്ച് പറയണം, ഇന്ന് ഞാൻ കടന്നു പോകുന്ന എല്ലാ തീച്ചുളകൾക്കായിട്ടും നന്ദി. ഹല്ലേലൂയ. എനിക്കറിയാം ഈ തീച്ചുളകളിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പരിശീലനം എനിക്ക് ലഭിക്കുകയാണ്. ആരോ പറയുന്നു ഞാനിതൊന്നും അനുഭവിക്കേണ്ട ആളല്ല. ആര് പറഞ്ഞു? നിങ്ങളിത് അനുഭവിക്കേണ്ടവർ തന്നെയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്നവൻ ഭൂമിയിൽ അനുഭവിക്കാൻ തന്നെ തന്നെ വിധേയപ്പെടുത്തിയെങ്കിൽ, ഹല്ലേലൂയ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ അനുഭവിക്കാൻ തന്നെ തന്നെ വിധേയപ്പെടുത്തിയെങ്കിൽ, അനുഭവത്തിലൂടെ കിട്ടിയ ആത്മധൈര്യത്തിന് അപ്പുറത്ത് വേറൊന്നില്ലെന്ന് അവരറിഞ്ഞിട്ടുണ്ട്. അനുഭവത്തിലൂടെ കിട്ടിയ ആത്മധൈര്യത്തിന് അപ്പുറത്ത് വേറൊന്നില്ലെന്ന് അവരറിഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ശിരകളിൽ പ്രവേശിച്ചിട്ടുണ്ട്. അത് അവരുടെ അസ്ഥികളെ ചലിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഉറപ്പിച്ച് നിർത്തുന്ന അതാണ് പത്രോസ് ലേഖ ലേഖനം എഴുതുമ്പോൾ പറയുക, അഗ്നിശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നിങ്ങളുടെ വിശ്വാസത്തിന്റെ മാറ്റു കൂടുകയല്ലാതെ. ഓ എന്ന് പറഞ്ഞേ, പൊന്ന് പുറത്തു വന്നത് തീയിലൂടെയാണെങ്കിൽ ഇനി ആ തീക്കകത്ത് പൊന്നിനെ ഇട്ടാൽ ആ പൊന്നിന് എന്നെങ്കിലും ദോഷം വരുമോ? ഇടക്കാലത്ത് കയറിക്കൂടിയ കീടങ്ങൾ മാറിപ്പോകുമെന്നല്ലാതെ യാതൊരു ദോഷവും ആ പൊന്നിന് വരികയില്ല. കാരണം അത് തീയിലൂടെ പുറത്തു വന്നത്. ഓ ഹല്ലേലൂയ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. ഒന്നൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. ഓ വിലയേറിയതാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. അയ്യോ, വില കുറച്ച് കാണല്ലേ, വില കുറച്ച്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് പറഞ്ഞേ, പരിശോധനയെ വില കുറച്ച് കാണല്ലേ, പരിശോധന വിലയേറിയതാണ്. ഒന്ന് പറഞ്ഞേ, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാ. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞു, ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞു, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാ. ഏറിയ വിലയുള്ളത് ഏതാണെന്നറിയോ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. ആ വിശ്വാസം ഏതാണെന്നറിയോ? തീയിൽ കഴിപ്പിച്ച, തീയിൽ ഊതി കഴിപ്പിച്ച വിശ്വാസം. ഹല്ലേലൂയ. അത് എവിടെ കൊണ്ടിട്ടാലും ജയാളിയ, എവിടെ കൊണ്ടിട്ടാലും. പത്മോസും കാരാഗ്രഹം കൽത്തുറുങ്കും നിനക്ക് ഒരുപോലെയാ. എല്ലാ ഇടത്തും നീ ജയാളി. വിശുദ്ധ ലൂക്കോസ് എഴുതുമ്പോൾ ഇത് തന്നെയാ പറയുന്നത്, എന്റെ നാമനിമിത്തം, എൻ്റെ നാമനിമിത്തം, എൻ്റെ നാമനിമിത്തം അപ്പൻ, അമ്മ, നിലം, വീട്, വസ്തു, ഭാര്യ, കുടുംബം, സഹോദരൻ, സ്വയാസ്തിക്യം, ഏറ്റവും പാടുള്ളതാണ് അത്. തന്നെ തന്നെ, ഓ തന്നെ തന്നെ, തന്നെ തന്നെ. ബാക്കിയെല്ലാം എളുപ്പമാ. അപ്പൻ പോട്ടെ, അമ്മ പോട്ടെ, ഭാര്യ പോട്ടെ, ഭർത്താവ് പോട്ടെ, സഹോദരൻ പോട്ടെ. പക്ഷെ സ്വയത്തിലേക്ക് വരുമ്പം പൊള്ളും. സ്വയത്തിലേക്ക് വരുമ്പോ പൊള്ളും. അവിടെ 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 പൊള്ളും. അവിടെ പൊള്ളിയിട്ട് എന്നോട് എൻ്റെ സ്വയം പറയും, വേണ്ട 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 വേണ്ട, ഇതൊന്നും വിട്ടു കളഞ്ഞിട്ടുള്ള അനുഗമനമൊന്നും നമുക്ക് വേണ്ട. ആ പെയിൻ സഹിച്ചോണ്ട്, ആ വേദന സഹിച്ചോണ്ട് എൻ്റെ സ്വയത്തോട് മാറി നില്ലടാ സ്വയമേ, കേറി നിൽക്ക് കർത്താവേ എന്ന് പറയുമ്പോ
ഞാൻ വാസ്തവമായി യേശുവിന്റെ ശിഷ്യനാവുകയാണ്. സെൽഫ് ഡിനയൽ ഒന്ന് പറഞ്ഞ് സ്വയം ത്യജിക്കുക, സ്വയത്യാഗം ഒന്ന് ചേർന്നൊന്ന് കരമുയർത്തി പറഞ്ഞേ, സ്വയത്യാഗം, സ്വയത്യാഗം, സെൽഫ് ഡിനയൽ. അതാണ് 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 നമ്മുടെ കിരീടങ്ങൾ ഉടയുന്ന മേഖല. എന്നെ പോലെ ഒരാളോ, ഞാൻ അവനോട് പോയി ക്ഷമ ചോദിക്കാനോ? എന്നെ പോലെ ഒരാൾ അവരുടെ വീട്ടിൽ ചെല്ലാനോ? ഞാനോ? ആ ഞാൻ തന്നെ. ആ ഞാൻ നിൽക്കുന്നത്രയും കാലം കർത്താവിന്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. ആ ഞാൻ അങ്ങോട്ട് ഉരുകിയിട്ട് ഞാനല്ല, ഞാൻ ഇല്ല, എന്നിൽ ക്രിസ്തു അത്രയെന്ന് എന്റെ ആധാരത്തിലൂടെ ഒരു വാക്ക് പറയുന്ന നിമിഷം കർത്താവ് ചാത്തു പിടിച്ചു പറയും, ഇവൻ എന്റെ ശിഷ്യനാ, ഇവൻ എന്റെ ശിഷ്യനാ, ഇവനല്ല, ഇവൻ എന്റെ ശിഷ്യനാ. ഹല്ലേലൂയ. എന്നിലൂടെയല്ല, ഞാനല്ല, ഞാനില്ല, എന്നിൽ ക്രിസ്തു അത്രേ. ഇത് സ്വയാസ്തിക്കം ഉരുകി മാറുമ്പോ പുറത്തു വരുന്ന വാക്കാണ്. ഇത് സെൽഫ് ഡിനയലിന്റെ മൂർച്ഛിന്നാവസ്ഥയിൽ വരുന്ന വാക്കാണ്. അത് സ്വയത്യാഗത്തിന്റെ അവസാനം വരുന്ന വാക്കാണ്. ആ വാക്ക് അധരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തുടങ്ങും അനുഗമനത്തിന്റെ ഒന്നാം ദിവസം. ഹല്ലേലൂയ. ഒന്ന് കണ്ടുപിടിച്ച്, ഇങ്ങോട്ട് നോക്കി കണ്ടു തുറന്ന് ഒന്ന് കണ്ടുപിടിച്ച്, എന്നതാ നിങ്ങളുടെ കുരിശെന്നൊന്ന് കണ്ടുപിടിച്ച്. വലവട്ടം കീറിയട്ടം കീറാമുട്ടി പോലെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മുമ്പിലുണ്ടോ? ഇന്നലെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുതം കണ്ടു, മിനിങ്ങാന്ന് പ്രാർത്ഥിച്ചതിനും അത്ഭുതം കണ്ടു. പക്ഷെ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഇരുന്നും കിടന്നും നിന്നും കൈവച്ചും ശാസിച്ചും ഫലസിച്ചും ഓടി നടന്നും പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം കാണാത്ത ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ഇന്ന് അതിനോടുള്ള മനോഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവട്ടെ. ഇന്ന് അതിനോടുള്ള മനോഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവട്ടെ. ഇന്ന് അതിനോടുള്ള മനോഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. ഇതുവരെ അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇന്നതിനെ തോളിലോട്ട് ഏറ്റെടുക്കാൻ തയ്യാറായാട്ടെ. ഇത് മാറ്റണമേ എന്ന് പറഞ്ഞിടത്തുനിന്ന്, ആ ചിന്തയിൽ നിന്ന് തോളോട് ചേർത്ത് അതിനെ വെക്കുന്ന ചിന്തയിലോട്ട് കയറുകയെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാനിത് എടുക്കാൻ പോവാന്നൊന്ന് പറഞ്ഞേ. അപ്പൊ ആ എടുക്കണമെങ്കിൽ എന്നാ വേണം? കൃപയില്ലാണ്ട് പറ്റൂല സഹോദരൻ. ഇത് പ്രസംഗിക്കപ്പെടാൻ വളരെ എളുപ്പമാണ് എനിക്ക് നോക്കിയിട്ട്, ഹല്ലേലൂയ. പക്ഷെ ഈ കൃപ കിട്ടാണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാ ബലഹീനനാണെന്ന് അറിഞ്ഞ പത്രോസിന് പൗലോസ് 3 പ്രാവശ്യം വിശുദ്ധ പൗലോസിലേക്ക് ചോദിച്ചു, കർത്താവ് ഇതൊന്നും മാറ്റിത്തരാ? ദൈവത്തിന്റെ മറുപടി മാറ്റത്തില്ല, മാറ്റത്തില്ലെന്ന് പറഞ്ഞ ഉടനെ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ. ഒന്നുറക്കെ പറഞ്ഞു, എന്റെ കൃപ. നിന്റെ ബലഹീനതയിൽ അത് തികഞ്ഞു വരുന്നത്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ ബലഹീനത, കയ്യേറ്റം, തടവ് എന്നിവയെ സന്തോഷത്തോടെ സഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം കുരിശ് കിരീടമാകുന്നതിനിടയിൽ എന്തുണ്ട്? ഒരു സഹനമുണ്ട്. എല്ലാവർക്കും ഇതുണ്ടോ? എല്ലാവർക്കും ഇതുണ്ട്, ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിരിക്കാം, കാരണം കൂടുതലായിട്ട് നിങ്ങൾ പരിശീലിപ്പിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു മകനെ അപ്പൻ ഒരുപാട് വഴക്ക് പറയുന്നുവെങ്കിൽ, ഒരുപാട് ചിട്ടയിൽ വളർത്തുന്നുവെങ്കിൽ, അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ആ മകൻ ഏറ്റവും കൊള്ളാവുന്നവനായി മാറണം. ഹല്ലേലൂയ. അത് അപ്പൻ്റെ സ്വപ്നമാണ്. ഇതാ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ അതുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം, അത് സഹനത്തിൻ്റെ 2-ാം ഭാഗമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇന്നത്തെ വചനകേൾവിയിൽ അത് നമുക്ക് കിട്ടേണ്ടിയതാണ്. 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ വായിച്ചോ വാക്യം വേണമെങ്കിൽ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്ത്, നിങ്ങളുടെ ഉള്ളിൽ, പി എസ് ബൈബിളിൽ നിങ്ങൾ വായിച്ചു, എബ്രായർ 12:3, ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന്, എത്ര വലിയ, എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുക, എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിപ്പിൻ. തൊട്ടടുത്ത വാക്യം,
പാപത്തോട് പോരാടുന്നതിൽ, പാപത്തിനെതിരായുള്ള സമരത്തിൽ, സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. പാപത്തിനെതിരായുള്ള സമരത്തിൽ, പാപത്തിനെതിരായുള്ള സമരമാണ് സഹനം. അതിനകത്ത് നിങ്ങൾക്ക് ഇതുവരെയും രക്തം ചീന്തേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് തൊട്ട് താഴത്തെ വാക്യം കൂടെ വായിച്ചു, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള, ശ്രദ്ധിച്ചു കേട്ടെ, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ എന്റെ മകനെ കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. എന്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാവുകയും അരുത്. ഹല്ലേലൂയ. അപ്പൊ ഒരു ഏത് മകനെയാണ് ഡിസിപ്ലിനിൽ, അത് ആ ഡിസിപ്ലിൻ എന്നുള്ള വാക്ക, ചാസ്റ്റൈസ്മെന്റ് എന്ന വാക്ക, ബാലശിക്ഷ എന്ന വാക്ക് തൊട്ട് താഴേക്ക് വിശദീകരിക്കുന്ന ഈ അധ്യായത്തിൽ. അപ്പൊ ഏത് മകനെയാണ് അപ്പൻ ബാലശിക്ഷ കഴിച്ച് വളർത്തുന്നത്? എങ്ങനെ വേണേലും ഒരു മകനെ അഴിച്ചുവിട്ടൊരു അപ്പന് വളർത്താമല്ലേ. എന്നാൽ ചില മേഖലകളിൽ അപ്പൻ മകനെ പരിശീലിപ്പിക്കും, അല്ലേ. നീ അത് പോയി ചെയ്യടാ, നീ അത് ചെയ്യുന്നത് എനിക്ക് കാണണമടാ, കറക്റ്റ് ചെയ്യൂ, അല്ലേ, കറക്റ്റ് ചെയ്യടാ, അങ്ങോട്ട് തിരിയല്ലേ, ഡേ ഇങ്ങോട്ട് നോക്കിയ മോനെ, അത് വേണ്ട, നമുക്കത് വേണ്ട, കുഞ്ഞെ വേണ്ടത്. ചിലപ്പോൾ മക്കൾക്ക് അത് എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞ് സ്നേഹമുള്ള അപ്പൻ അത് നിർത്തുവോ? ഇല്ല. അപ്പനൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ കുഞ്ഞിന് ഒരു ഡിസിപ്ലിനിൽ വളർന്നാൽ മാത്രമേ, പരിശീലിപ്പിക്കപ്പെട്ടാൽ മാത്രമേ, എവിടെ കൊണ്ട് ഇട്ടാലും എൻ്റെ കുഞ്ഞ് എന്നെ പോലെ എൻ്റെ സ്വപ്നത്തിനൊത്തവണ്ണം എൻ്റെ കുഞ്ഞ് വളരുള്ളൂ. ഹല്ലേലൂയ. ഇതൊരപ്പൻ്റെ സ്വപ്നമാ, ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അപ്പനാ, എൻ്റെ അപ്പൻ എന്ന എൻ്റെ സ്വപ്നം ഇതാ. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഡിസിപ്ലിൻ ചെയ്യുന്നത്, എൻ്റെ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്, അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവന് ഇഷ്ടമില്ലെങ്കിലും ഇരുത്തി കഴിപ്പിക്കുന്നത്, വഴക്ക് പറയുന്നത്, കൊച്ചു തല്ലുകൊടുക്കുന്നത്, കണ്ണുരുട്ടി കാണിക്കുന്നത്, കിട്ടുന്നനക്കിട്ടെന്ന് പറയുന്നത്, പൊട്ടിക്കുന്നനക്കിട്ടെന്ന് പറയുന്നത്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടം കൂടിയട്ടാ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. കരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എബ്രായ ലേഖനകാരൻ പറയുക, മക്കളെ എന്ന് വിളിച്ച് നിങ്ങളോട് നടത്തുന്ന, നല്ല രസമാണ് ആ രചന. ഒന്ന് വായിച്ചു. എന്റെ മക്കളെ, എന്റെ മകനെ കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അടുത്തത്, അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകും. അവൻ ശാസിക്കുമ്പോൾ നീ എന്ത് ചെയ്യരുത്, നഷ്ടധൈര്യനാകരുത്. അടുത്തത്, താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ. കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. അതിന്റെ മേളിൽ ഒരു വാക്യത്തില് മക്കളെ എന്ന് വിളിച്ചുള്ള ഈ പ്രബോധനം, എനിക്ക് തോന്നുന്നു 4-ാമത്തെ വാക്യത്തിലാണ് തോന്നുന്നു. 4-ാമത്തെ വാക്യം തുടങ്ങുമ്പോഴാണ്, ഒന്ന് വായിച്ചു, 4-ാമത്തെ വാക്യം തുടങ്ങി. പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾ ഇതുവരെയും, നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ള ആ ഉപദേശം, ഓ, നിങ്ങളെ പുത്രന്മാരെ എന്ന് വിളിച്ചുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? ഹല്ലേലൂയ. അപ്പൊ നോക്കി, ദൈവം ഇന്ന് ചെയ്യുന്ന എന്താ, പുത്രനെ എന്ന് വിളിച്ചുള്ള ഉപദേശം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ബാലശിക്ഷ എന്ന് പറയുന്നത് ഇതാണ്, പുത്രനേന്ന് വിളിച്ചുള്ള ഉപദേശം. ഒന്ന് പറഞ്ഞ്, പുത്രനേന്ന് വിളിച്ചുള്ള ആ സ്നേഹ സമരം. പുത്രനേന്ന്, ആ അത് നല്ലൊന്ന് വായിച്ചു വേണമെങ്കിൽ ആ വാക്ക്, ആ പുത്രനേ, അല്ലേ, പുത്രനേന്ന് വിളിച്ചുള്ള, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? പുത്രന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുള്ള ആ ഇത് നിങ്ങൾ മറന്നുപോയോ? ഇങ്ങോട്ട് നോക്കി, നിങ്ങളുടെ മകന് നിങ്ങളുടെ മകന്, നിങ്ങൾക്ക് നിങ്ങളുടെ മകന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയും, അല്ലേ. കാരണം മകനെക്കാട്ടിലും ആരോഗ്യം ഇപ്പം നിങ്ങൾക്കുള്ളത്. മകൻ ചെറുതും നിങ്ങൾ വലുതുമാണ്. പിന്നെ എന്നാത്തിനാ കൊച്ചിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നേ? ഒന്ന് പറഞ്ഞ്, അപ്പന് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, അവൻ ചെയ്ത് അവൻ ചെയ്ത് പരിശീലിപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പന് ഭാരം എടുക്കാൻ വയ്യാഞ്ഞിട്ടാണോ അപ്പൻ മകനെ വിളിച്ച് എടാ പാടാ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പൻ മകനെയും വിളിച്ച് ആ ജോലി ചെയ്യാൻ പോയേ? ഹല്ലേലൂയ. അല്ല,
പിന്നെയോ അപ്പൻ മകൻ എന്ത് കൊടുക്കുക? ഒരു പരിശീലനം കൊടുക്കുക. അതാ ഇവിടെ പറയുന്നത്, മക്കളേന്ന് വിളിച്ചുള്ള, പുത്രന്മാരേന്ന് വിളിച്ചുള്ള ആ പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞോ? നിങ്ങൾ മറന്നുപോയോ? ഹല്ലേലൂയാ. അപ്പൊ നോക്കിക്കേ അപ്പൊ ഇവിടെ എബ്രായർ എഴുതിയ ലേഖനം 12-ാം അധ്യായത്തില് 4 ഭാഗമായിട്ട് തിരിച്ചാണ് ഈ വിഷയം വിശദീകരിക്കുന്നത്. സഹനത്തിന്റെ വഴികൾ എന്ന് പറയുമ്പം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ സഹനം എല്ലാവർക്കും അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങളത് സഹിക്കാൻ വിധേയപ്പെടുമ്പം ഓർത്തോണം, അത് വലിയൊരു പദവിയാണ്. സഹനം ഒരു കഷ്ടമല്ല, സഹനം ഒരു വലിയ പദവിയാണ്. അത്രയും സഹിച്ച നാഥനെ ഏറ്റവും അടുത്തറിയാൻ പറ്റുന്നത് സഹനത്തിലൂടെയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, അത്രയും സഹിച്ച നാഥനെ ഏറ്റവും അടുത്തറിയാൻ കഴിയുന്നത് സഹനത്തിലൂടെയാണ്. യേശു നടന്ന വഴികളിലൂടെ നടക്കുമ്പോഴാണ് യേശു നടന്ന വഴിയുടെ ഭയാനകതയും യേശു നടന്ന വഴിയുടെ ഭീകരതയും യേശു നേടിത്തന്ന വിജയത്തിൻ്റെ വലിയ വലിപ്പത്തെയും നമ്മൾ കാണാൻ തുടങ്ങുന്നത്. അപ്പൊ യേശു നടന്ന വഴികളിലൂടെ നടക്കുമ്പം യേശുവിനോട് താതാമ്യപ്പെടുകയാണ് സകലത്തിലും. യേശു വീണു, ഞാനും വീണു. യേശു എഴുന്നേറ്റു, ഞാനും എഴുന്നേറ്റു. യേശുവിൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി, എൻ്റെ മുഖത്ത് തുപ്പുന്നില്ലെങ്കിലും ഞാൻ അതിലൂടെ കടന്നു പോകുമ്പം കഷ്ടമനുഭവിച്ച രക്ഷാനായകനെ എൻ്റെ കൺമുമ്പിൽ കാണുകയാണ്. എന്നിട്ട് താഴെ ഇത് വിളിച്ച് പറയുകയാ, എന്നാ നിങ്ങൾക്കിത് മനസ്സിലാകാത്ത മക്കളേന്ന് വിളിച്ച് ഒരപ്പൻ നടത്തുന്ന ഈ സ്നേഹ സംവാദം നിങ്ങൾക്ക് എന്നാ മനസ്സിലാക്കാത്ത, ഇത് നിങ്ങളുടെ പരിശീലനമാണ് നിങ്ങൾക്ക് എന്നാ മനസ്സിലാകാത്ത. സ്നേഹിക്കുന്ന അപ്പൻ മകനെ ഡിസിപ്ലിനിൽ നടത്തുകയല്ലേ, ശിക്ഷണത്തിൽ നടത്തുകയല്ലേ. ഹല്ലേലൂയ. ഇത് ചെയ്യാത്ത അപ്പൻ, അഴിച്ചുവിടുന്ന അപ്പൻ അപ്പനാണോ? സ്വപ്നമുള്ള അപ്പൻ ശിക്ഷണത്തിൽ നടത്തുകയില്ലേ? ആ ശിക്ഷണം മക്കളേന്ന് വിളിച്ചാ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്കറിയാലോ അത് ശത്രുവായി കണ്ടുള്ള ദണ്ഡനമല്ല. ഓ, ആ പദത്തിനായിട്ട് കരമടിച്ചു യേശുവിനെ ആരാധന. ദൈവത്തിൽ നിന്നുള്ളത് ശത്രുവായി കണ്ടുള്ള ദണ്ഡനമല്ല, മക്കളായി കണ്ടുള്ള സ്നേഹത്തിൻ്റെ കറക്ഷനുകളാണ്, ശരിപ്പെടുത്തലുകളാണ്, വഴിയിലൂടെ നടത്തുന്ന നടത്തിപ്പാണ്. ഇത് മനസ്സിലാക്കിയാണ്ടല്ലോ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ സഹനങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇത് പഠിപ്പിച്ചോണ്ടല്ലോ നിങ്ങളുടെ വിശ്വാസികൾ എന്നെങ്കിലും കേൾക്കുന്നുടനെയൊക്കെ കാല് കുഴഞ്ഞ് വീഴത്തില്ല. ഹല്ലേലൂയ. ഇത് എന്നിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തെ തൊട്ട് താഴേക്ക് വരുമ്പോൾ, ആകയാൽ ഹല്ലേലൂയ തളർന്ന എന്തുകൊണ്ടാ കൈ തളർന്നു പോയേ? അവര് പലതിലൂടെയും കടന്നു പോകേണ്ടി വന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? കൈ അങ്ങ് തളർന്നു പോയി. അവര് വിചാരിച്ചു ദൈവം ഞങ്ങളെ എന്ത് ചെയ്യുക, തകർത്തു, ഉപേക്ഷിച്ചു. അവരോട് എബ്രായ ലേഖനകാരൻ പറയുക, അതുകൊണ്ട് ഈ നിങ്ങൾ ഈ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഈ വേളയിൽ എന്നാ ചെയ്യുക? തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവേ. എന്നോട് ചേർന്ന് ഒന്ന് പറഞ്ഞു, തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവേ. എങ്ങനെയാ കൈ തളർന്നേ? സഹനത്തിൽ. എങ്ങനെയാ കൈ തളർന്നു പോയ? ജീവിതത്തിൽ കടന്നുപോയ യാത്രയിൽ. എങ്ങനെയാ മുട്ട് ഇടിഞ്ഞുപോയത്? ജീവിതത്തിൽ കടന്നുപോയ സംഭവിച്ച ചില സംഭവ വികാസങ്ങളുടെ പേരിൽ. എന്നിട്ട് എബ്രായ ലേഖനകാരൻ പറയുക, അതിപ്പോ എന്നാ ചെയ്യുക? തളർന്ന കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവീൻ. കാരണം എന്നാ? ഇതൊരു വലിയ ഡിസിപ്ലിൻ ആണെന്നറിയ, നിങ്ങളുടെ കാല് തളർന്നു പോകത്തില്ല. സഹിക്കുന്നതിന് മീതേ നിങ്ങളുടെ തോളിൽ വെക്കുകയില്ല. കരമടിച്ചൊന്ന് ആർത്തു വിളിച്ച് സ്തുതിച്ചേ, യേശുവേന്നൊന്ന് വിളിച്ചേ. തുടങ്ങട്ടെ. അത്ഭുതങ്ങളിലേക്ക് ഒന്ന് നടക്കട്ടെ. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കി, കണ്ണു തുറന്നേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഞാനീ പറയുന്ന പദമൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അപ്പൊ എന്നതാ ഇവിടെ പറയുന്നത്? എന്റെ ജീവിതത്തിൽ യേശു എന്നോട് പറയുന്നു, യേശുവിന്റെ പിന്നാലെ നീ വരുവാൻ ഇച്ഛിക്കുകയാണോ? കുരിശെടുക്ക. ഏത് കുരിശ? നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്ക. അപ്പൊ കർത്താവേ, എൻ്റെ കുരിശ് ഞാൻ ചുമക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അങ്ങേ അനുഗമിക്കുന്നേ? യേശുവിൻ്റെ മറുപടി, നിൻ്റെ കുരിശിനെ ഞാൻ കിരീടമാക്കിത്തരും, പക്ഷേ നിൻ്റെ ജീവിതത്തിലുള്ള ഈ കുരിശിലൂടെ ഞാൻ നിനക്ക് ഒരു സഹനത്തിൻ്റെ പരിശീലനം തരും. ആ സഹനത്തിൻ്റെ പരിശീലനം നടത്തുമ്പോൾ ഞാൻ നിൽക്കുന്നത് ശിക്ഷിക്കുന്ന ഒരു ന്യായാധിപതിയായിട്ടല്ല, അപ്പനായിട്ടാണ് നിൽക്കുന്നത്.
സഹനത്തിന്റെ പാതയിൽ ഞാൻ ശിക്ഷ നടത്തുന്ന ഒരു ന്യായാധിപതിയായിട്ടല്ല പൊന്നെ നിന്റെ മുമ്പിൽ നിൽക്കുന്നേ. മകനേന്ന് വിളിച്ച് നിന്നോട് ഇടപെടുന്ന ഈ ഇടപെടൽ നീ മനസ്സിലാക്കുന്നുണ്ടോ? മകനേന്ന് വിളിച്ച് നിന്നോട് ഇടപെടുന്ന ഈ ഇടപെടൽ നീ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? മകനേന്ന് വിളിച്ച് ഇടപെടുന്ന, മകളേന്ന് വിളിച്ച് ഇടപെടുന്ന ഈ ഇടപെടല് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. കുരിശിനും കിരീടത്തിനും ഇടയിലുള്ള സഹനത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയും, ഈ ദൈവം എൻ്റെ ദൈവം. ഉപേക്ഷിക്കാൻ വേറെ ആളെ നോക്ക്. കർത്താവിനെ വിട്ടിട്ട് ഒരു കാര്യമില്ല. കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും കഠിന ശോധനയിലൂടെ കടന്നുപോയാലും അഗ്നിശോധനയിലൂടെ കടന്നുപോയാലും ഈ ദൈവം എൻ്റെ ദൈവം. ഒന്ന് കരമടിച്ച് ഉത്സാഹത്തോടെ കർത്താവിനെ സ്തുതിക്കുക. എന്നറിയോ, ഇന്നലെ രാത്രിയിൽ ചാത്തങ്കരിയിൽ ഞങ്ങൾ കൺവെൻഷനെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് വളരെ വൈകി വീട്ടിലെത്തി. ഞാൻ 1:30 വരെ എനിക്ക് കിട്ടിയ സന്ദേശങ്ങൾക്ക് മറുപടി അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞെട്ടിപ്പോയി. ഇന്നലെ രാത്രിയിലെ സന്ദേശം കേട്ടിട്ട് ഒരു സഹോദരൻ എനിക്ക് ഫിലിപ്പൈൻസിൽ നിന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ബ്രദറെ, ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് കണ്ട് ആത്മഹത്യ ചെയ്യാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് ഒരു കൂട്ടുകാരൻ ലൈവിന്റെ ലിങ്ക് എടുത്ത് എനിക്ക് അയച്ചു തന്നത്. എന്റെ ആ ഒരൊറ്റ മെസ്സേജ് എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. രാത്രി 11:30 എന്നോട് സംസാരിച്ചപ്പോ എന്നോട് പറയുകയാണ്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരിക്കും. എനിക്ക് മനസ്സിലായി ഞാൻ കിരീടധാരിയായിട്ട് പുറത്തു വരുന്ന ദിവസം. എന്തിനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്നറിയോ? ഞാൻ ഈ അടുത്ത കാലത്ത് കടന്നു പോകേണ്ടി വന്ന ഏതെങ്കിലും സങ്കീർണമായ വിഷയങ്ങൾ എന്തുകൊണ്ട് ഞാനിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾക്കറിയത്തില്ലാത്ത ചില കാര്യങ്ങൾ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയത്തില്ലാത്ത ചില കാര്യങ്ങൾ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഈ സന്ദേശം നിങ്ങളുടെ മക്കളുടെ ജീവിതം മാറ്റിമറിക്കും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിക്കും. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഓടേണ്ടിയ ഒരു ഓട്ടപ്പന്തയമുണ്ട്, ഞാൻ ചുമക്കേണ്ടിയ ഒരു കുരിശുണ്ട്. ഞാൻ ഓടേണ്ടി ഓട്ടപ്പന്തയത്തിന് മുമ്പിൽ കർത്താവ് നിൽക്കുന്നു, പൂർത്തി വരുത്തുന്നത് കർത്താവാണ്. ഞാൻ ചുമക്കേണ്ടിയ ഒരു കുരിശന്റെ തോളിലുണ്ട്, ആ കുരിശും കൊണ്ട് ഞാൻ അനുഗമിക്കുന്നത് യേശുവിനെയാണ്. അതിന്റെ അർത്ഥം കുരിശ് ചുമന്നവൻ എന്റെ കൂടെയുണ്ട്. എന്റെ കായ് ക്ഷീണിക്കുമ്പോൾ എനിക്ക് സഹിക്കാവുന്നതിന് മീത എന്റെ തോളിൽ വെച്ച് തരികയില്ല. ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഉന്മേഷം നമുക്ക് കിട്ടും. നിൽക്കുന്നത് ന്യായാധിപതി അല്ല, പിന്നെയോ നിൽക്കുന്നത് എന്റെ അപ്പനാണ്. ഹല്ലേലൂയ. ഓ, അപ്പന്റെ കയ്യെ പിടിച്ച മകനെ ഒന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങൾ ചില കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് എറിഞ്ഞ് ഒത്തിരി ദൂരത്തിലൊന്നും എറിയാറില്ലെങ്കിലും ജസ്റ്റ് പൊക്കിയിടുമ്പം ഒരു പ്രാവശ്യം പോലും പൊക്കിയിട്ട കുഞ്ഞ് കരയാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിരിച്ച് പുഞ്ചിരിച്ചാണ് ആ കുഞ്ഞ് അപ്പന്റെ കയ്യിലോട്ട് തിരിച്ചു വരുന്നത്. കാരണം ആ കുഞ്ഞിനൊരു ഉറപ്പുണ്ട്, ഞാൻ വീഴുന്നത് എന്റെ അപ്പന്റെ കൈകളിൽ സുരക്ഷിതമായിട്ടാണ്. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്നുണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കിയേ. ഉറച്ചെന്നില്ല, തൻ്റെ ഇട തുടന്നില്ല, ഒറ്റയ്ക്കായി പോയോ, അഭിമാനത്തോടെ എഴുന്നിരുന്നില്ല. ആ ഹല്ലേലൂയ. എല്ലാരാലും ഉപേക്ഷിക്കപ്പെട്ടോ? ഒരു വഴി മുമ്പിൽ കാണുന്നില്ലേ? ഇറങ്ങിപ്പോയത് അബദ്ധമെന്ന് തോന്നോ? വെക്കണ്ടായിരുന്ന സ്റ്റെപ്പെന്ന് തോന്നോ? ഒറ്റപ്പെട്ടു പോയോ? കയറി വാ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുന്ന ഈ വാക്ക് ശ്രദ്ധിക്ക്. മകനേന്ന് വിളിച്ച് ഒരു കരം പുറകിലുണ്ടെന്ന് മറക്കല്ല കേട്ടോ. ഹല്ലേലൂയ. ഈ ഘട്ടത്തിൽ വളരെ വ്യക്തിപരമായിട്ട് ആരോടാ ഞാൻ സംസാരിക്കുക? ഈ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കത്തില്ല. കൈവിടമാട്ടെ. ഉപേക്ഷിക്കത്തില്ല. വലം കരം വിരിച്ച് നിന്റെ ചുറ്റിലും പാളയമിറങ്ങി കർത്താവ് നിൽക്കുക. മകനെ, ഉറച്ചു നിന്നോ എന്റെ അഭിഷിക്തനെ. ഞാൻ ഒരു പദം പറഞ്ഞ് ഇന്നത്തെ അവസാനിപ്പിക്കുക, എന്നിട്ട് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കും. ഇവിടെ നോക്കി, സഹനത്തിന്റെ മൂല്യമറിഞ്ഞവർ സഹനം തീരാൻ പ്രാർത്ഥിക്കത്തില്ല. ഇതൊന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന് പറയത്തില്ല.
അടുത്തതൊന്ന് വന്നിരുന്നെങ്കിൽ എന്നേ പറയുള്ളൂ. ഇച്ചിരി ഉയർന്ന ആത്മീയ തട്ട, നിങ്ങൾ അങ്ങോട്ടൊന്നും കയറി വരണമെന്ന് ഞാൻ ഇപ്പൊ ആശിക്കുന്നില്ല. ഹല്ലേലൂയ. തടവിൽ നിന്ന് വീട്ടിൽ പോകാൻ ഇഷ്ടപ്പെടുകയല്ല, തടവിൽ നിന്ന് തല വെട്ടുന്നതിടത്തോട്ടെ പോകാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇച്ചിരി എക്സ്ട്രീമായി പോയോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെ പിടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടോ? നിങ്ങൾ എല്ലാം പിടിക്കണമെന്നില്ല, വെറുതെ വിട്ടാരും. ഹല്ലേലൂയ. സഹനത്തിന്റെ മൂല്യം അറിഞ്ഞാൽ നീ പറയും, റോമിലെ തടവിൽ നിന്ന് കൈസർ എന്നെ വെറുതെ വിടാൻ തയ്യാറാണെങ്കിലും എനിക്ക് പോകണ്ട. സഹിച്ചവനോട് താതാമ്യപ്പെടണം, അവന്റെ കഷ്ടാനുഭവത്തിൽ എനിക്കൊന്ന് പങ്കാളിയാകണം, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും എനിക്കൊന്ന് അറിയണം, അവന്റെ മരണത്തിൽ എനിക്ക് പങ്കാളിയാകണം, അവന്റെ പുനരുദ്ധാനത്തിൽ എനിക്ക് പങ്കാളിയാകണം, അവന്റെ കഷ്ടത്തിൽ പങ്കാളിയാകണം, അവന്റെ മരണത്തിൽ പങ്കാളിയാകണം, അവന്റെ ഉയർപ്പിൽ പങ്കാളിയാകണം. സഹനത്തിന്റെ ഉയർന്ന തട്ടായത്. ഇത് അപ്പോസ്തലന് വെളിപ്പെട്ടെ. കഷ്ടം സഹിച്ചു, കാരാഗ്രഹത്തിലായി, കാരാഗ്രഹത്തിൽ കിടന്ന് ലേഖനം എഴുതുമ്പം തൻ്റെ ആഗ്രഹം അവൻ്റെ മരണത്തിൻ്റെ മരണത്തിലും അവൻ്റെ കഷ്ടാനുഭവത്തിലും അവൻ്റെ പുനരുദ്ധാനത്തിലും അവനെയും 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 അവൻ പറഞ്ഞു യേശുവിനെയും യേശുവിൻ്റെ കഷ്ടത്തെയും യേശുവിൻ്റെ മരണത്തെയും യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും എനിക്കൊന്ന് അനുഭവിച്ചറിയണം. ഇത് ഇത് യോ ദൈവമേ, അയ്യേ പുറത്തു മടുത്തു, ഒന്ന് രക്ഷിച്ചേക്കണേ. അതെന്നാന്നറിയോ? സഹനത്തിന്റെ റിസൾട്ട് കാണാത്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. സഹനത്തിന്റെ റിസൾട്ട് പ്രാർത്ഥിക്കുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. കാരാഗ്രഹത്തിൽ നിന്ന് കൽത്തുറുങ്കിലോട്ട് പോട്ടെ, കൽത്തുറുങ്കിൽ നിന്ന്. കാരണം ആ സമയത്ത് കഷ്ടം അനുഭവിച്ചപ്പം 10% ആ കൃപ ഇറങ്ങിയതെങ്കിൽ, കാരാഗ്രഹത്തിലായപ്പം നോക്കിയപ്പോൾ തോതുകൂടി. കാരാഗ്രഹത്തിൽ സർവൈവ് ചെയ്യാൻ 10 കൊണ്ട് പറ്റില്ല, ഉടനെ എൻ്റെ മേലെ 50 വന്നു. ഹല്ലേലൂയ. 50 വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കാരാഗ്രഹത്തിലായപ്പോൾ 50 കിട്ടിയെങ്കിൽ കൽത്തുറുങ്കിലായപ്പോൾ അതിൻ്റെ തോത് കൂടുന്നു. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ തോത് കൂടുന്നു. ഇപ്പോഴിതാ 10 നിന്നത് 100 അവിടെ നിന്നോട് ഞാൻ പറയുവാ, ഓ നന്ദി കർത്താവേ, ഇതിനെല്ലാത്തിനായിട്ടും നന്ദി. അങ്ങയുടെ കൃപയുടെ ആവരണത്തെ അടുത്തറിയാൻ ഇതെനിക്ക് മുഖാന്തരമായി മാറി. നന്ദി പറഞ്ഞു, കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു, ഉറച്ചു പ്രാർത്ഥിച്ചു, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, കരമുയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. സഹനത്തിന്റെ പ്രാർത്ഥനയിൽ എന്നോട് ചേർന്നു, ഒറ്റ സ്വരത്തിൽ കരമുയർത്തിക്കൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശുവേ ഒന്ന് വിളിച്ച, യേശുവേ യേശുവേ, യേശുവിനോട് ചേർന്ന് അവന്റെ കഷ്ടാനുഭവത്തിൽ ഒരു പങ്കാളിയായി എന്റെ കുരിശെടുത്തും കൊണ്ട് അങ്ങയുടെ പിന്നാലെ പിറുപിറുപ്പ് കൂടാതെ അങ്ങേ അനുഗമിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. യേശുവേ അറിയാതെ പല പ്രാവശ്യങ്ങളിൽ പിറുപിറുത്തുപോയി, എന്നാൽ അറിഞ്ഞുകൊണ്ട് ഇന്ന് പറയുന്നു, എല്ലാ കുരിശുകൾക്കായിട്ട് നന്ദി. കുരിശിനും കിരീടത്തിനും ഇടയിൽ സഹനത്തിലൂടെ എന്നെ പരിശീലിപ്പിച്ച് കൊള്ളാവുന്നവനാക്കുന്ന മകനേന്ന് വിളിച്ചുള്ള കർത്താവിന്റെ ഇടപെടല് ഞാൻ ഇപ്പോൾ അടുത്ത് കാണുന്നു. യേശുവിന്റെ കുരിശിനോട് ചേർത്ത് നിങ്ങളുടെ സകല സഹനങ്ങളെയും വിഷമങ്ങളെയും സങ്കടങ്ങളെയും എടുത്തു വെച്ചേ, എന്നിട്ടൊന്ന് സ്തുതിച്ചേ, കരമുയർത്തി ഉച്ച സ്വരത്തിൽ മുഴങ്കാല് നിൽക്കാൻ കഴിവുള്ളവര്, മുഴങ്കാല് നിന്നുകൊണ്ട് കരമുയർത്താൻ ശേഷിയുള്ളവര്, കരമുയർത്തിക്കൊണ്ട് ഉച്ച സ്വരത്തിൽ വിളിച്ച് യേശുവിന്റെ കുരിശോട് ചേർത്ത് എൻ്റെ ഒറ്റപ്പെടലുകളെയും എൻ്റെ ആക്ഷേപങ്ങളെയും എൻ്റെ എല്ലാ സങ്കടങ്ങളെയും എൻ്റെ തലയിൽ നിന്നിറക്കി യേശുവിൻ്റെ കുരിശിൻ്റെ ചോട്ടിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി വിധേയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ രാജാവേ, എൻ്റെ പൊന്നേശുവേ, ദിവ്യ കാരുണ്യമേ, അങ്ങയോട് ചേർന്ന് താതാമ്യപ്പെടുവാൻ
താതാമ്യപ്പെടുവാൻ ചേർന്ന് നിൽക്കാൻ ഒന്ന് വിളിച്ചേ. വിരോധമുള്ളവരോട്, ദുഃഖമുള്ളവരോട്, വിഷമിപ്പിച്ചവരോട്, ഓ നിരാശപ്പെടുത്തിയവരോടുള്ള എല്ലാ വൈരാഗ്യങ്ങളെയും മറന്നുകൊണ്ട്, എല്ലാ വേദനകളെയും കുരിശിന്റെ ചോട്ടിലോട്ട് സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ അങ്ങയുടെ കുരിശോട് ചേർത്ത് ഞാൻ എന്നെ താതാമ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ രാജാവേ, എൻ്റെ യേശുവേ, ഈ യാത്രയിൽ എനിക്ക് വെറുവെറുപ്പില്ല, ഈ യാത്രയിൽ എനിക്ക് പരിഭവമില്ല, ഈ യാത്രയിൽ എനിക്ക് കണ്ണീരില്ല, ഈ യാത്രയിൽ എനിക്ക് ദുഃഖമില്ല, ഈ യാത്രയിൽ എനിക്ക് വേദനയില്ല. ഹല്ലേലൂയാ. ഈ യാത്രയിൽ എനിക്ക് വേദനയില്ല യേശുവേ. എല്ലാം അങ്ങ് അറിയുന്നു, എല്ലാം അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ തോൽവിയെയും എൻ്റെ വിജയത്തെയും എൻ്റെ ഒറ്റപ്പെടലിനെയും എൻ്റെ നിരാശയെയും എന്നിൽ പാപ സ്വഭാവമായി പറ്റിപ്പിടിച്ചിരിക്കുന്ന സകലത്തെയും അങ്ങയുടെ കുരിശിൻ്റെ ചോട്ടിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. ഓ കരം ഉയർത്തിക്കൊണ്ട് ഉയർത്തി എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, എന്തു വന്നാലും അങ്ങ് ഞങ്ങളുടെ കർത്താവ്. യേശുവാണ് എന്റെ രാജാവ്, യേശുവാണ് എന്റെ കർത്താവ്. യേശുവിനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല എന്ന് ഇന്ന് അങ്ങയുടെ മുമ്പാകെ ഞാൻ വിളിച്ചു പറയും. എന്റെ യേശുവേ, എന്റെ കുരിശിനും കിരീടത്തിനും ഇടയിലുള്ള ഈ സഹനത്തിന്റെ യാത്ര എന്റെ കാലിടറാതെ എന്നെ പരിശീലിപ്പിക്കുന്ന എന്റെ അപ്പന്റെ കരത്തെ ഞാൻ ദർശിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന് ആരാധന. ലിവർ സിറോസിസ്, യേശുവേ കരൾ പൂപ്പ് എന്ന് പരിഹരിക്കണം. കൈനീട്ടിക്കോ എല്ലാവരും, ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരൾ പൂപ്പ്, സ്തുതി 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 സ്തുതി. യേശുവിന്റെ നാമത്തിൽ സ്തുതി, യേശുവിന്റെ നാമത്തിൽ സ്തുതി. കരളിനകത്തേക്ക് പുതിയ കരൾ സൃഷ്ടിക്കപ്പെടട്ടെ. പഴയ കരൾ ഇരിക്കുന്നിടത്ത് ഓ പുതിയ കരൾ സൃഷ്ടിക്കപ്പെടട്ടെ. പഴയ കരൾ ഇരിക്കുന്നിടത്ത് പുതിയ കരൾ സൃഷ്ടിക്കപ്പെടട്ടെ. വിളിച്ചു വരുത്തുന്ന കർത്താവ്, വിളിച്ചു വരുത്തുന്ന കർത്താവ്, ഈ സമയത്ത് പുതിയ കരളുകളെ സൃഷ്ടിച്ചാട്ടെ, പുതിയ കരളുകളെ സൃഷ്ടിച്ചാട്ടെ. എന്റെ മകന്റെ മേൽ പുതിയ കരളുകളെ സൃഷ്ടിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൗഖ്യമാവട്ടെ. ശക്തി ഇറങ്ങട്ടെ. നിങ്ങളുടെ ജീവനായിട്ട് നന്ദി പറയാം. നിങ്ങൾ പോയി ചെക്കപ്പിന് വിധേയമായിക്കോ. നിങ്ങൾക്ക് പുതിയ കരള് കർത്താവ് സൃഷ്ടിച്ചിരിക്കും. ഊഹാപോഹമല്ല ഞാൻ പറയുന്നത്, ഞാൻ കാണുന്നോണ്ടാ നിങ്ങളോട് പറയുന്നത്.
നിങ്ങൾക്ക് പുതിയ കരൾ സൃഷ്ടിക്കപ്പെട്ട് കഴിയും. ഈ കാലൊടിഞ്ഞ് നീളക്കുറവുണ്ട്. ഒരു കസേര ഇരുന്നുകൊണ്ട് ആ കാലിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. കാല് നീണ്ടാ മാത്രം ഇങ്ങോട്ട് കയറി വന്നാൽ മതി. ബ്രദർ ബോബൻ ആ കാലിപ്പോ നീളം വെക്കും. പൊന്നു കർത്താവേ, കെട്ടൽ അത്ഭുതം നടക്കട്ടെ. ചാടി എഴുന്നേറ്റം, ചാടി എഴുന്നേറ്റം, ഓടിവാ 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 ഓടിവാ, ചാടി എഴുന്നേറ്റം, ഓടിവാ. ചെരുപ്പൂരിക്കോ ചെരുപ്പൂരിക്കോ. ശരിക്കും നോക്ക്, പാണ്ടുയർത്തേക്ക് രണ്ടു ഒരേ ലെവലിൽ ചേർന്നോ. കരമടിച്ച ഈശ്വരൻ ആരാധന. ഇത് കോമൺ ആണ്, ഇത് കോമൺ ആണ്. ദിസ് ഈസ് കോമൺ. When you are in the kingdom of God, ningal deiva rajyathil aayirikkumbo idu sarvasadharanamaana. Kaalinu neelam vekkunna onnu valiya kaaryamalla. Sora cheripurike palayavarthi noike, ningalku thoniyadano adho kaalinu neelam thulyamayo noike. Thulyamayi aanu karam adichu onnu ishuvin aaradhana. Ende muttinu oru accident undayo 23 varsham kazhinju. യേശുവിന്റെ നാമത്തിൽ 20-ലധികം വർഷമായിട്ടുള്ള നൂക്കം എന്ന് മാറട്ടെ. പോട്ടെ അത്, പോട്ടെ അത്. വന്ധ്യതയുടെ ശാപത്തിന്റെ അവസാനം പ്രാർത്ഥന എല്ലാവരും ചേർന്ന് കേൾക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, മുട്ടിന് പ്രയാസമുള്ള ആ കാല് വലിച്ചു കൊടഞ്ഞ് വേഗം ചെയ്ത് വേഗം ചെയ്ത് കർത്താവ് പുതിയതാക്കി, പുതിയതാക്കി കിട്ടിയോ? ഇത് ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഒരു പൊക്കത്തുനിന്ന് വീണു പോയതാ. അപ്പൊ ഈ ലിഗമെന്റ് പ്രശ്നം വന്നു. 2011 ഓപ്പറേഷൻ ചെയ്തായിരുന്നു. അതുകൊണ്ടും പഴയതുപോലെ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ചാടാനും നോക്കത്തില്ല. പൊങ്ങി ചാടി, ഇനിയും ചാട്, നമുക്ക് ഒരുമിച്ച് ചാടാം. പുതിയ ലിഗമെന്റിനെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു. ലിഗമെന്റും കാർട്ടിലേജും അത് രണ്ടും പുതിയതായിട്ട് കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ഒരു സുന്ദരി പെൺകുട്ടിയെ കയ്യിലോട്ട് തരൂ. കേട്ടോ, അതുമായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോരാട്ടെ, അതുമായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോരാട്ടോ, അതുമായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോരാ കേട്ടോ. ഈ കാലിന് വലിയൊരു സൗഖ്യമാണ്. ഇയാൾക്ക് ഇങ്ങനെ ചാടിയ ഉടനെ ഈ സൈഡിലോട്ട് തെന്നി പോവും, അതല്ലേ പ്രശ്നം? സ്ലിപ്പായി പോവും,
ഇതായത് ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ സ്പീഡ് ചവിട്ടിയാൽ തന്നെ ഈ ഒരു സൈഡിലൂടെ തെന്നിപ്പോവും. അതെ, ഈ ആയുസിന് ഇനി അത് സംഭവിക്കത്തില്ല. യേശുവിന്റെ പൊന്നുമോന കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. നിങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.